പൈതൃകത്തിലേക്ക് വീണ്ടും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വാഴക്കാട് നിന്നാണ് ഇന്ന് നിങ്ങൾക്കൊപ്പം ചേരുന്നത് വൈജ്ഞാനിക കേരളത്തിന് സുപരിചിതരാണ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ജീവിത വിശേഷങ്ങളാണ് പൈതൃകം ഇന്ന് പ്രമേയമാക്കിയിരിക്കുന്നത് ക്രിസ്തു വർഷം ആയിരത്തി തൊള്ളായിരം ജനുവരി പതിനേഴ് ഹിജറ വർഷം ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ പഞ്ചായത്തിലെ തോട്ടക്കാട് എന്ന സ്ഥലത്താണ് റഈസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ജനിക്കുന്നത് ധന്യമായ ഒരു കുടുംബ പരമ്പരയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇസ്ലാമിൻ്റെ വെളിച്ചം കേരളക്കരയിൽ പ്രസരിപ്പിച്ച മാലിക് ദീനാർ റലി അള്ളാൻഹുവിൻ്റെ സഹോദരപുത്രൻ്റെ സന്താന പരമ്പരയിലാണ് കണ്ണിയത്ത് ഉസ്താദ് ഉൾപ്പെട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് കുടുംബത്തിന്റെ വേരുകളുള്ളത് മരക്കാട്ടുപറമ്പിൽ കണ്ണിയത്ത് ഉണ്ണിമൊയ്തീൻ എന്നവരുടെ മകൻ അവറാൻകുട്ടി മൊല്ലയാണ് ഉസ്താദിന്റെ പിതാവ് മൂലക്കടവൻ പടമുഖത്ത് മുഹമ്മദ് കുട്ടി മകൻ ചെങ്ങര സ്വദേശി ചുള്ളിക്കാട്ടിൽ അബ്ദുറഹ്മാൻ കുട്ടിയുടെ മകൾ ഖദീജ ഉണ്ണിയാണ് മാതാവ് പിതാവ് അവറാൻകുട്ടി മൊല്ല പണ്ഡിതനും നാട്ടിലെ വ്യാപാരികളിൽ പ്രമുഖനുമായിരുന്നു ഉസ്താദിൻ്റെ കുടുംബ പരമ്പരയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി മകൻ കുഞ്ഞുമോൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ചേർക്കുകയാണ് മഞ്ചേരി തോട്ടക്കാട്ടിൽ നിന്നാണ് വന്നതെങ്കിലും ഉമ്മ സയ്യിദ് കുടുംബത്തിൽ പെട്ടതാണ് അത് മർഹം ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കാരത്തങ്ങയുടെ ഭാര്യയുടെ അനിജത്തി ആണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ വാപ്പയുടെ പിതാവ് കുണ്ടോട്ടി കുടുംബ തങ്ങന്മാരുടെ കുടുംബത്തിൽ അതും ആണ് രണ്ടും ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് കുണ്ടോട്ടി തങ്ങന്മാർ ആ കുടുംബം തന്നെ ഐതിറ കുടുംബമാണ് രണ്ടും പിതാവും മാതാവും എല്ലാം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നോടൊരിക്കൽ പറയുകയുണ്ടായി തറവാട്ടിൽ നിന്ന് താഴെപ്പിറയിൽ നിന്ന് നീ തങ്ങളാകണമെങ്കിൽ നീ തങ്ങളായിക്കോ ഞാനത് എനിക്ക് അത് തങ്ങൾ എന്ന് പറയേണ്ടതില്ല എന്നൊരു വാക്ക് എന്നോട് എൻ്റെ തറവാട്ടിൽ നിന്ന് പറയുകയുണ്ടായി അപ്പോൾ സയ്യദ് കുടുംബത്തിൽ പെട്ടതാണ് കണ്ണിയ തഹമ്മ മുസ്ലിയാരി എന്നത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ബാല്യകാലത്ത് തന്നെ പിതാവ് മരണപ്പെട്ടു കച്ചവടത്തിൽ പിതാവിന്റെ സഹായിയായിരുന്ന മൂത്ത സഹോദരൻ ഉണ്ണി മൊയ്തീൻ പിന്നീട് കച്ചവടം ഏറ്റെടുത്ത് നടത്തുകയും കുടുംബം പുലർത്തുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ അദ്ദേഹവും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ശേഷം ജ്യേഷ്ഠ സഹോദരനായ അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് കുടുംബം പുലർത്തിയത് ഈ രണ്ട് ജ്യേഷ്ഠന്മാരെ കൂടാതെ ഷാഹുൽ ഹമീദ് മീറാൻ എന്ന ഒരു ഇളയ സഹോദരനും മറിയം എന്ന ഒരു സഹോദരിയും കണ്ണിയതുസ്താദിനുണ്ടായിരുന്നു കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത ജ്യേഷ്ഠ സഹോദരൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പഠനം വാഴക്കാട്ടേക്ക് മാറ്റിയപ്പോൾ കുടുംബത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ കൂടുമാറ്റം അങ്ങനെയാണ് കണ്ണിയതുസ്താദ് വാഴക്കാട്ടുകാരനായത് വാഴക്കാട്ടു താമസമാക്കിയ കണ്ണിയത്ത് കുടുംബത്തിന് സാമ്പത്തിക പരീക്ഷണങ്ങൾ ഏറെ നേരിടേണ്ടി വന്നു പിതാവിന്റെയും മൂത്ത സഹോദരന്റെയും മരണശേഷം കുടുംബ ബാധ്യതകൾ മുഴുവൻ ഏറ്റെടുത്ത സഹോദരൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് കാര്യമായ വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണിയതുസ്താദ് വാഴക്കാട് ദാറിലുലൂമിൽ വിദ്യാർത്ഥിയായിരുന്ന ആദ്യകാലങ്ങളിൽ കുപ്പായം വാങ്ങാൻ പണമില്ലാത്തതിനാൽ അരമുണ്ടും തൊപ്പിയും ധരിച്ചായിരുന്നു ദർസിൽ പങ്കെടുത്തിരുന്നത് അത്രേ കണ്ണിയതുസ്താദ് വിദ്യയുടെ ആദ്യക്ഷരം പഠിക്കുന്നത് സ്വന്തം പിതാവിൽ നിന്നാണ് പിതാവിന്റെ വിയോഗത്തിനു ശേഷം ജ്യേഷ്ഠ സഹോദരൻ അബ്ദുറഹ്മാൻ മുസ്ലിയവരുടെ ശിക്ഷണത്തിലാണ് വിദ്യാഭ്യാസം നേടിയത് വാഴക്കാട് പണിക്കരപ്പുറായിലെ മണ്ണിൽ തൊടി നിസ്കാരപ്പള്ളിയിലാണ് ജ്യേഷ്ഠന്റെ ശിക്ഷണത്തിൽ ദർസ് പഠനം നടത്തിയത് ഇത് രണ്ടു വർഷത്തോളം നീണ്ടു നിന്നു വാഴക്കാട് ദാറിലുലൂം അക്കാലത്ത് പേരെടുത്ത മതകലാലയമാണ് അവിടെ ചേരണമെന്നത് കണ്ണിയതുസ്താദിന്റെ വലിയ ആഗ്രഹമായിരുന്നു പ്രായം നന്നേ കുറവായതിനാൽ ആദ്യഘട്ടത്തിൽ പ്രവേശനം ലഭിച്ചില്ല അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദാറിലുലൂമിൽ വിദ്യാർത്ഥിയായി എത്തി ഇടക്ക് ഊരകം പള്ളി ദർശൽ ചേർന്നിരുന്നെങ്കിലും അധികം വൈകാതെ ദാറുൽ ദാറുൽലൂമിൽ തന്നെ തിരിച്ചെത്തി ഊരകം കീഴ്മുറി തലപ്പരുമണ്ണ മൊറയൂർ നെല്ലിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് ഉസ്താദ് പള്ളിതർസിൽ പഠിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരാണ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രധാന ഗുരുനാഥൻ കൂടാതെ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൗലാന പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവരും ഗുരുനാഥന്മാരിൽ പ്രമുഖരാണ് എല്ലാ വിജ്ഞാന ശാഖയിലും അഗാധ ജ്ഞാനം നേടും വിധം കഠിനാധ്വാനം ചെയ്തു തന്നെയാണ് അദ്ദേഹം പഠനം നടത്തിയത് അങ്ങനെയാണ് റീസുൽ മുഹക്കിക്കീൻ എന്ന അതുല്യതയുടെ നാമം നൽകി പണ്ഡിത ലോകം അദ്ദേഹത്തെ വാഴ്ത്തിയത് എന്തു ചോദിച്ചാലും കിതാബ് നോക്കാതെ ഉത്തരം പറയുമായിരുന്നു ഫത്വ തേടി നാനാദിക്കിൽ നിന്നും ആ സവിധത്തിലേക്ക് ആളുകൾ എത്താറുണ്ടായിരുന്നു അറിവിനെ ജീവിതം കൊണ്ട് ആവിഷ്കരിച്ചു എന്ന പ്രയോഗം കണ്ണീർ തുസ്താദിൻ്റെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയായിരുന്നു ഒരു പോലും ആ ജീവിതത്തിൽ കാണാനാകുമായിരുന്നില്ല പ്രസന്നമായ മുഖഭാവവും വിനയം നിറഞ്ഞ നടപ്പും എല്ലാവരെയും ആകർഷിച്ചിരുന്നു ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത ആ മുഖത്ത് നിറഞ്ഞു കാണാമായിരുന്നു എന്നാൽ തെറ്റായ കാര്യം ആരിൽ നിന്ന് എപ്പോൾ കണ്ടാലും ഏത് സാഹചര്യത്തിലും തടയുക തന്നെ ചെയ്യുമായിരുന്നു കൈപ്പറ്റ ബീരാൻ മുസ്ലിയാർ സ്വതക്കത്തുള്ള മുസ്ലിയാർ തളിപ്പറമ്പ് വെള്ളിക്കീഴിൽ പോക്കർ മുസ്ലിയാർ തെക്കുംപാട്ട് അഹമ്മദ് മുസ്ലിയാർ എന്നിവർ ഉസ്താദിന്റെ സഹപാഠികളിൽ പ്രമുഖരാണ് സമസ്ത കേരള ജംഇഇത്തുലുലമയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ സമസ്തയുടെ പ്രസിഡന്റായിരുന്നു മികച്ച പ്രഭാഷകനായ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും യാ വധൂത് യാ എന്ന് നീട്ടി വിളിച്ചുള്ള പ്രാർത്ഥനകളും പലരുടെയും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിധയി പ്രസ്ഥാനങ്ങളോട് ഒരു സന്ധിയുമില്ലാതെ പോരടിച്ചിരുന്നു കണ്ണിയത്ത് ഉസ്താദ് ഗണ്ഡന പ്രസംഗങ്ങളും സംവാദങ്ങളുമായി നിരവധി സംഭവങ്ങൾ ആ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവർക്കൊപ്പം കെ എം മൗലവിയുടെ നേതൃത്വത്തിലുള്ള വഹാബികളെ മലർത്തിയടിച്ച നാദാപുരം സംവാദം അതിൽ എടുത്തുപറയേണ്ടതാണ് തസ്ഹീലു മത്തോലിബു സ്വനിയ എന്ന പേരിൽ ഒരു അറബി വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥവും റദ്ദുൽ വഹാബിയ എന്ന ആദർശ സംബന്ധിയായ ഒരു ഗ്രന്ഥവും ഉസ്താദിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്നീ വർഷങ്ങളിലായി വാഴക്കാട് ദാറൽ ഒലൂമിൽ തന്നെ കണ്ണിയതുസ്താദ് ദർശന നടത്തിയിരുന്നു അൻപതിലും എഴുപതിലും പ്രിൻസിപ്പാളായാണ് നിയമിതരായത് മാട്ടൂൽ പറമ്പത്ത് പൊന്നാനി വലിയ ജുമഴത്തു പള്ളി പട്ടിക്കാട് ജാമ്യാനൂരിയ പാറക്കടവ് ഉമ്മത്തൂർ സക്കാഫത്തുൽ ഇസ്ലാമിയ അറബിക് കോളേജ് താത്തൂർ ജുമാ മസ്ജിദ് തലശ്ശേരി ഓടത്തിൽ പള്ളി എന്നിവിടങ്ങളിലാണ് ദാറുൽ കൂടാതെ ഉസ്താദ് ദർസ് നടത്തിയിട്ടുള്ളത് അരനൂറ്റാണ്ടിലധികം ദൈർഘ്യമുണ്ട് ഉസ്താദിന്റെ അധ്യാപന കാലഘട്ടത്തിന് അവസാനം പതിനഞ്ചു വർഷം അനാരോഗ്യം കാരണം വീട്ടിൽ വിശ്രമിച്ചു ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മലയമ്മ അഹ്മദ് അബൂബക്കർ മുസ്ലിയാർ എരിയകളത്തിൽ ആലിക്കുട്ടി എന്ന ചെറിയത് മുസ്ലിയാർ കുട്ട്യാമ മുസ്ലിയാർ അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ താജുൽ ഏനമ ഉള്ളാൽ തങ്ങൾ ചിത്താരി കെ പി ഹംസ മുസ്ലിയാർ തുടങ്ങി അവിടുത്തെ ശിഷ്യന്മാരായ പണ്ഡിത പ്രമുഖർ നിരവധിയുണ്ട് ആയംകുടിയിൽ അഹമ്മദിന്റെ മകൾ ആയിഷയായിരുന്നു കണ്ണിയതുസ്താദിന്റെ ആദ്യ ഭാര്യ ആ വിവാഹത്തിൽ സന്താനങ്ങളൊന്നും പിറന്നില്ല പിന്നീട് വാഴക്കാട് കാളിയായിരുന്ന പൂവാടിയിൽ ആലിക്കുട്ടി മുസ്ലിയാരുടെ മകൾ ആയിഷക്കുട്ടിയെ വിവാഹം ചെയ്തു ഈ വിവാഹത്തിൽ നാല് സന്താനങ്ങൾ പിറന്നു ഫാത്തിമ ഖദീജ മുഹമ്മദ് കുഞ്ഞുമോൻ മുസ്ലിയാർ അബ്ദുള്ള കുട്ടി എന്നിവരാണ് ആ നാലുപേർ രണ്ടാം വിവാഹത്തിനു ശേഷമാണ് വാഴക്കാട്ട് തുളക്കാട്ട് തൊടികയിൽ ഭൂമി വാങ്ങി വീട് വച്ചത് ക്രിസ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്തംബർ പത്തൊൻപത് ആയിരത്തി നാനൂറ്റി പതിനാല് റബിയുൽ അഹർ രണ്ടിനാണ് ഉസ്താദ് വഫാത്താകുന്നത് വാഴക്കാട് ദാറുൽ അലൂമിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പഴയ ജുമേത്തു പള്ളിയുടെ അങ്കണത്തിലാണ് മഹാനുഭാവൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കണ്ണിയതുസ്താദിൻ്റെ ജീവിതത്തിൻ്റെ വളരെ ചെറിയ ഒരു വിവരണമാണ് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അവിടുത്തെ അറിവിൻ്റെ ആഴവും ജീവിത വിശുദ്ധിയും സൂക്ഷ്മതയുടെ സൗന്ദര്യവുമെല്ലാം അടയാളപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾ ഉദ്ധരിക്കാനാകും അവക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയും അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനുള്ള ശ്രമങ്ങൾ ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുന്നു